ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോയിട്ട് വരാനുള്ള ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ബേഡ്സിനെ വളർത്തുക എന്നുള്ള ഈ പ്രസ്ഥാനം ഒരു താല്പര്യം ഇപ്പോൾ ഇതോടെ നിർത്തുകയാണ്. കാരണം എൻ്റെ കയ്യിൽ വളരെയധികം സ്റ്റോക്ക്, ബഡ്ജറ്റ് തന്നെ ഒരു 40 സ്റ്റോക്ക് ഇപ്പോൾ കയ്യിൽ സ്റ്റോക്കായിട്ടുണ്ട്. സ്പ്രാങ്കിൾ ഉൾപ്പെടെ ഒരു 40-45 പീസ് ബഡ്ജീസ് എൻ്റെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്കായിട്ടുണ്ട്. അപ്പോൾ കടകളിൽ ഇപ്പോൾ സെയിലില്ലാത്തതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കടകളിൽ ഇത് സെയിൽ ചെയ്യാൻ പറ്റുന്നില്ല. അത് മാത്രമല്ല, അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുമ്പത്തെ പോലെ ഈ ബേഡ്സിന് വിലയുമില്ല, സെയിലും കിട്ടുന്നില്ല. അപ്പോൾ അവർ എൻ്റെ ഇപ്പോൾ ഞാൻ കൊടുത്തുകൊണ്ടിരുന്ന രണ്ട് കടക്കാർ അവരിപ്പോൾ നിർത്തി കട കൂട്ടി ഉള്ള സ്റ്റോക്ക് ക്ലിയർ ചെയ്തിട്ട് കൂട്ടുകയാണ് അവർ. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നതാണെന്ന് വെച്ചാൽ, ഇനി ഇത് പിറ്റന്നാൾ ഞാൻ ഇങ്ങനെ ഇന്ന് ശരിയാവും, നാളെ ശരിയാവും, മാർക്കറ്റ് ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ സ്റ്റോക്ക് ഇങ്ങനെ വെയിറ്റ് ചെയ്തു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ, ഇനി ഈ പ്രസ്ഥാനമായി മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞാൽ മണ്ടത്തരമാണ്. കാരണം ഇപ്പോൾ ഇതിൻ്റെ ഫുഡ്, ഇപ്പോൾ മെയിൻ ഫുഡായ ചെന, ബാക്കിയുള്ള ആക്സസറീസ് എല്ലാത്തിനും ഇപ്പോൾ പൊതുവെ വളരെയധികം വില, ഇരട്ടി വിലയാണ്. ചില ഇപ്പോൾ തേനയുടെ ഇപ്പോൾ റീറ്റെയിൽ വില 60 രൂപയായി. ഞാനൊക്കെ ഈ ബേഡ്സിന് വളർത്തുന്ന ഇതിലേക്ക് വന്നതെന്നു വെച്ചാൽ ഇതിനോടുള്ള താല്പര്യം കൊണ്ടാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഇത്രയും സ്റ്റോക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിന് തീറ്റ കൊടുക്കാൻ നമുക്ക് മുതലാവുകയില്ല. ഈ കാണുന്നത് ഫ്ലൈയിങ് കേജിൽ കിടക്കുന്ന മാത്രമാണ് ഞാൻ ഇപ്പം കാണിച്ചത്. ഇനി അതിൻ്റെയൊക്കെ ഇതിൻ്റെയൊക്കെ പാരൻസ് ഇതൊക്കെ പാക്ക് ചെയ്യാൻ വേണ്ടി കയറുകയാണ്. ഇതൊക്കെ ചെയ്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ആണോ, ഇതൊക്കെ ചെയ്ത് ഇറങ്ങിയാൽ ഇനിയും ഒരു 10-80 ഇതിൻ്റെയൊക്കെ ഇത് ഇതിൻ്റെയൊക്കെ ഇപ്പോൾ ഇറങ്ങാനുള്ളത്, ഇത് കുഞ്ഞുങ്ങൾ ആയിട്ടുള്ളതാണ്, ഇതൊക്കെ ഇറങ്ങാനുള്ളതാണ്. ഇതൊക്കെ മുട്ടയിട്ടിരിക്കുന്നു, ഇപ്പോൾ മുട്ടയിട്ടിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഇനി ഇറങ്ങിക്കഴിഞ്ഞാലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അതിനോടൊപ്പം എൻ്റെ കയ്യിലുള്ള ഈ ആഫ്രിക്കൻ ബേഡ്സും ആഫ്രിക്കനും മുട്ടയിട്ട് അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ആഫ്രിക്കൻ ബേഡ്സിനും മൂവിങ് ഇല്ല, നമ്മുടെ ബഡ്ജറ്റ് അത് ഇതിൻ്റെയൊക്കെ മൂവിങ് വെച്ച് ആഫ്രിക്കൻ്റെ മൂവിങ് എത്തി കുറഞ്ഞാലും ബഡ്ജറ്റ് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാമായിരുന്നു. പക്ഷേ ഇപ്പോൾ ബഡ്ജറ്റ് ആണെങ്കിൽ ഒട്ടും മൂവിങ് ആവുന്നില്ല. ഇതൊക്കെ മുട്ടയിട്ടിരിക്കണേ ഇതൊക്കെ മുട്ടയിട്ടിരിക്കണേ ഈ കാണുന്നത്. ഇതൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു 60-80 സ്റ്റോക്കാവും. അപ്പോൾ ഇത് മൊത്തം സെയിലായില്ലെങ്കിലും ഒരു പകുതിയെങ്കിലും നമുക്ക് സെയിലായില്ലെങ്കിൽ ഇതും കൊണ്ട് നടന്നിട്ട് കാര്യമില്ല. കാരണം ഇതിനൊക്കെ ഫുഡ് കൊടുക്കാന്ന് പറഞ്ഞാൽ ഇത്രയും ഇതിന് ഫുഡ് കൊടുക്കാൻ നമുക്ക് എന്തായാലും ബാലൻസ് ചെയ്ത് പോകാൻ പറ്റില്ല. അപ്പോൾ സുഹൃത്തുക്കളെ, ഞാൻ അങ്ങനെ ഈ പ്രസ്ഥാനം വിടുവാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്.